കോയമ്പത്തൂർ സ്വദേശിയായ വ്യവസായിയെ പറ്റിച്ച് പണം തട്ടിയെടുത്ത കേസിൽ സോളാർ വിവാദ നായിക സരിത എസ് നായർ ഉൾപ്പെടെ മൂന്ന് പേർക്ക് തടവ് ശിക്ഷ വിധിച്ചു. കാറ്റാടിയന്ത്രം സ്ഥാപിക്കാൻ എന്ന പേരിൽ കോയമ്പത്തൂർ സ്വദേശിയായ ബിസിനസ്സുകാരൻ്റെ കയ്യിൽ നിന്ന് 26 ലക്ഷം വെട്ടിച്ച കേസിലാണ് കോയമ്പത്തൂർ കോടതിയുടെ വിധി. സരിത എസ് നായർക്ക് പുറമെ മുൻ ഭർത്താവ് ബിജു രാധാകൃഷ്ണൻ, RP രവി എന്നിവർ 3 വർഷം തടവ് ശിക്ഷ അനുഭവിക്കുകയും 10,000 രൂപ പിഴ ഒടുക്കുകയും ചെയ്യണമെന്നാണ് കോടതി വിധി. കോയമ്പത്തൂർ വടവള്ളി രാജനാരായൺ ടെക്സ്റ്റൈൽസ് മാനേജിംഗ് ഡയറക്ടർ ത്യാഗരാജൻ നൽകിയ കേസിലാണ് കോടതിയുടെ ഉത്തരവ്. ഇന്റർനാഷണൽ കൺസൾട്ടൻസി ആൻഡ് മാനേജ്മെന്റ് സർവീസസ് എന്ന പേരിൽ സരിത നായർ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ബിജു രാധാകൃഷ്ണൻ മാനേജിംഗ് ഡയറക്ടറും RP രവി ഡയറക്ടറുമായി തുടങ്ങിയ കമ്പനിയിൽ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കാമെന്ന് പറഞ്ഞ് 26 ലക്ഷം രൂപ തന്റെ കയ്യിൽ നിന്ന് തട്ടിച്ചെന്നായിരുന്നു ത്യാഗരാജന്റെ ഹർജി. സോളാർ കേസിൽ ആദ്യമായാണ് കേരളത്തിന് പുറത്തു നിന്നുള്ള ഒരു കോടതി സരിതയെ ശിക്ഷിക്കുന്നത്. കൂടാതെ വിവിധ കമ്പനികളിൽ തൻ്റെ പേരുകൂടി ചേർത്ത പരസ്യം നൽകുകയല്ലാതെ ഒന്നും സ്ഥാപിച്ചിട്ടില്ലെന്നും ഹർജിയിൽ ത്യാഗരാജൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് വിവിധ സമയങ്ങളിൽ ബിജു രാധാകൃഷ്ണനെ കോടതി ഒഴിപ്പിച്ചിരുന്നു. എന്നാൽ കോടതി ഹാജരാകാത്തതിനെ തുടർന്ന് ബിജുവിനെതിരെ അറസ്റ്റ് വാറണ്ട് വരെ കോടതി പുറപ്പെടുവിച്ചിരുന്നു. മൂന്ന് പേർക്കുമെതിരെ മറ്റ് ചില വ്യവസായികൾ നൽകിയ സമാന പരാതികൾ കോടതിയുടെ പരിഗണനയിലാണ്. ടീം സോളാർ എന്ന പേരിൽ അനധികൃതമായി കമ്പനി രൂപീകരിച്ച് പലരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തതോടെയാണ് സോളാർ കേസ് കേരളത്തിൽ സജീവ ചർച്ചയാകുന്നത്. പണം തട്ടിപ്പ് വാർത്തകളാണ് ആദ്യം പുറത്തുവന്നെങ്കിലും വൈകാതെ ഇതിനു പിന്നിലുള്ള അഴിമതിയും രാഷ്ട്രീയ ബന്ധങ്ങളും പുറത്താവുകയായിരുന്നു. ഇതോടെ രാഷ്ട്രീയ കേരളത്തെ ഏറെ പിടിച്ചുകുലുക്കിയ സംഭവ വികാസമായി സോളാർ കേസ് മാറി. സരിത എസ് നായർ, ബിജു രാധാകൃഷ്ണൻ എന്നീ കമ്പനി ഡയറക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു തട്ടിപ്പ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും തട്ടിപ്പിന് ഉപയോഗിച്ചു എന്നതിന് തെളിവുകൾ പുറത്തുവന്നതോടെ വിവാദങ്ങൾക്ക് വീര്യം കൂടി. സരിത ഉമ്മൻചാണ്ടിയോട് സംസാരിക്കുന്ന ചിത്രം പുറത്തുവന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് 1.9 കോടി കോഴ നൽകിയെന്ന് സോളാർ അന്വേഷണ കമ്മീഷന് മുന്നിൽ സരിത മൊഴി നൽകി. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനുമെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പ്രതിപക്ഷ കക്ഷിയായിരുന്ന CPIM സെക്രട്ടേറിയറ്റിന് സമീപം വൻ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു ഈ പ്രക്ഷോഭം. തുടർന്ന് നടത്തിയ ചർച്ചയിലാണ് സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പരിശോധിക്കാൻ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തീരുമാനിച്ചത്. ഇതേ തുടർന്നാണ് ജസ്റ്റിസ് ശിവരാജനെ കമ്മീഷനായി നിയോഗിച്ചത്. കേസിൽ 2013 ജൂൺ 3 സരിത നായർ അറസ്റ്റിലാകുന്നത്. തൊട്ടടുത്ത ദിവസം കേസ് അന്വേഷിക്കാൻ കോടതി ഉത്തരവിട്ടു. 2013 ഒക്ടോബർ 22 സോളാർ തട്ടിപ്പ് കേസ് അന്വേഷിക്കാൻ ജസ്റ്റിസ് ശിവരാജനെ കമ്മീഷനായി നിയോഗിച്ചു. 4 വർഷത്തെ തെളിവെടുപ്പിലൂടെ 214 സാക്ഷികളെ വിസ്തരിക്കുകയും 812 രേഖകൾ കമ്മീഷൻ പരിശോധിക്കുകയും ചെയ്തു. 4 ഭാഗങ്ങളിലായി 1073 പേജുകളുള്ള റിപ്പോർട്ടാണ് 2017 സെപ്റ്റംബർ 26 കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ചത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.